ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് ശ്ലോകം ഇരുപത്തി ആറ് ജനയേത് അജ്ഞാഗി നാം സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ ഇതിൻ്റെ മലയാളം ശ്ലോകം കാട്ടൊല ബുദ്ധിഭേദത്തെ അജ്ഞർക്കിടയിൽ വിജ്ഞരും സ്വയം കർമ്മങ്ങളെ ചെയ്തി തന്യാർക്കും വഴി കാട്ടിടൂ ഇതിൻ്റെ അർത്ഥം ജ്ഞാനിയായ മനുഷ്യൻ ഫലസംഘത്തോടെ കർമ്മം ചെയ്യുന്ന അവിവേകികൾക്ക് സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കരുത് യോഗബുദ്ധിയോടെ ജ്ഞാനി കർമ്മങ്ങൾ വേണ്ടിടത്ത് വേണ്ടതുപോലെ അനുഷ്ഠിച്ച് എല്ലാവർക്കും നേർവഴി തെളിയിക്കണം സാധാരണ ജനങ്ങൾ കർമ്മങ്ങളുടെയൊക്കെ ഫലം കാക്ഷിക്കുന്നവരാണ് അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ആർക്കും കഴിയില്ല ഒരു സത്യദർശി സാധാരണക്കാർക്ക് ഏത് രീതിയിൽ കർമ്മം അനുഷ്ഠിച്ചാൽ ലക്ഷ്യപ്രാപ്തി നേടാമെന്ന് കാണിച്ചു കൊടുക്കണം അത് അയാൾ സ്വയം ആചരിച്ചും ഉപദേശിച്ചും വേണം കാട്ടിക്കൊടുക്കാൻ സാധാരണ ജനങ്ങളെ നേർവഴിക്ക് നയിക്കുന്നതാണ് ലോകസംഗ്രഹം സംഗ്രഹം ഭഗവാൻ ഗീതോപദേശത്തിലൂടെ ചെയ്തതും ഇതുതന്നെയാണ് ലോകസംഗ്രഹം സംഗ്രഹം കൊതിക്കുന്ന ഒരാൾ സ്വയം മാതൃകയാകണം അയാൾ സ്വയം കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ അനുകരണശീലമുള്ള ജനങ്ങൾ അത് അനുകരിക്കും താൻ ആചരിച്ച് അനുഷ്ഠിക്കുന്നത് മാത്രമേ മറ്റുള്ളവരിലേക്ക് പകർത്താൻ കഴിയൂ ഇത് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമാംസരുടെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ഒരമ്മ സ്വന്തം കുഞ്ഞിൻ്റെ ശർക്കര തീറ്റ കുറയ്ക്കാനായി ശ്രീരാമകൃഷ്ണരുടെ അരികിലെത്തി അവർ ഗുരുവിനോട് പറഞ്ഞു ഗുരു ഇവന് ഭയങ്കര ശർക്കര തീറ്റയാണ് ശർക്കര കണ്ടാൽ ഇവൻ അപ്പോഴേ തിന്നും ഞാൻ എത്ര പറഞ്ഞിട്ടും രക്ഷയില്ല ഭഗവാൻ ഒന്ന് പറഞ്ഞ് ശരിയാക്കണമെന്ന് ശ്രീരാമകൃഷ്ണ ദേവൻ അവരോട് ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അടുത്ത മാസം വീണ്ടും ആ അമ്മ മകനുമായി വന്നു വീണ്ടും ശ്രീരാമകൃഷ്ണദേവൻ അവരോട് അടുത്ത മാസം വരാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് മകനെ ശർക്കര അധികം കഴിക്കുന്നത് നല്ലതല്ല നീ അത് കഴിക്കുന്നത് കുറയ്ക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട അമ്മ ഗുരുവിനോട് ഇത് പറയാൻ എന്താ ഇത്ര അധികം ദിവസം എടുത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കും ശർക്കര നിന്ന സ്വഭാവമുണ്ട് ഞാനത് മാറ്റിയെടുക്കാൻ ഇത്ര ദിവസം എടുത്തു അതിനാലാണ് ഇത്രയും താമസിച്ചത് ഞാനിത് മാറ്റിയെടുത്തിട്ടല്ലേ അവനെ എനിക്ക് ഉപദേശിക്കാനാവൂ എന്ന് നാം സ്വയം ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് ഉപദേശിക്കാനാവൂ അതിനാൽ ലോക ആഗ്രഹിക്കുന്ന സ്ഥിതപ്രജ്ഞൻ സ്വയം ഫലിച്ചു കൂടാതെ കർമ്മം ചെയ്യണം എന്നാലേ മറ്റുള്ളവർക്കത് മാതൃകയാവുകയുള്ളൂ ഈ ശ്ലോകം ഒന്നും കൂടി കാണാം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ ഇതിൻ്റെ മലയാളം ശ്ലോകം കാട്ടൊല ബുദ്ധിഭേദത്തെ അജ്ഞർക്കിടയിൽ വിജ്ഞരും സ്വയം കർമ്മങ്ങളെ ചെയ്തിട്ടന്യർക്കും വഴി കാട്ടിടൂ ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം